ഹായ് എവരിവൺ, ഇത് കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി മെഷീൻ സീരീസിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ്. 11 ഫീച്ചേഴ്സിനെ പറ്റി 52 വീഡിയോസിലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. 2 വീഡിയോസിൻ്റെയും ലിങ്ക്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇന്ന് 12 പോയിൻ്റ് മുതലാണ് നമ്മൾ പറയണത്. 12 പോയിൻ്റ് സ്നാപ്പ് ഓൺ പ്രസർ ഫുട്ട് എന്നുള്ളതാണ്. ഈ ഒരു ഫീച്ചർ കോമ്പിനേഷൻ മെഷീൻസിന് അപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യമാണ്. പ്രസർ ഫുട്ട് എന്ന് പറഞ്ഞാൽ ഇതാണെന്ന് എല്ലാവർക്കും അറിയാം. ഓരോ ടൈപ്പ് സ്റ്റിച്ചുകൾക്കും വ്യത്യസ്തമായിട്ടുള്ള പ്രസർ ഫുട്ടുകളാണ് ഉപയോഗിക്കേണ്ടി വരിക. എപ്പോഴും ഫുട്ടുകൾ ചേഞ്ച് ചെയ്യുമ്പോൾ ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റമാണോ മെഷീനിലുള്ളത് എന്നുള്ളത് ശ്രദ്ധിക്കണം. സ്നാപ്പ് ഓൺ പ്രസർ ഫുട്ട് ആയാലാണ് ഏറ്റവും ഈസി ആയിട്ട് ഫുട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുക. അതായത് ഈ പ്രസർ ഫുട്ട് ഹോൾഡറിൻ്റെ പുറകിലുള്ള ലിവർ പ്രസ് ചെയ്താൽ ഫുട്ട് അഴിച്ചെടുക്കാൻ പറ്റും. അതുപോലെ ഫുട്ട് അറ്റാച്ച് ചെയ്യാനായിട്ട് ഇതുപോലെ കറക്റ്റ് ഹോൾഡറിൻ്റെ പ്രസർ ഫുട്ട് ഹോൾഡറിൻ്റെ താഴെയായിട്ട് പ്രസർ ഫുട്ട് വെച്ചിട്ട് ഈ ലിവർ താഴ്ത്തുമ്പോൾ ഇതുപോലെ മെഷീനിലേക്ക് ഈസി ആയിട്ട് അറ്റാച്ച് ആവും. മോസ്റ്റ് ഓഫ് ദ പ്രസർ ഫുട്ടും ഇതുപോലെ ചെയ്യാൻ പറ്റും. എംബ്രോയിഡറി ഫുട്ട് പോലെ ചുരുക്കം ചില ഫുട്ടുകൾ മാത്രം സ്ക്രൂ അഴിച്ചെടുത്തിട്ട് ഫിക്സ് ചെയ്യേണ്ടതായിട്ട് വരും. പതിമൂന്നാമത്തെ ഫീച്ചർ മോഷൻ എംബ്രോയിഡറി എന്നുള്ളതാണ്. ഈ ഒരു ഫീച്ചറും കോമ്പിനേഷൻ മെഷീനിന് അപ്ലിക്കബിൾ ആയിട്ടുള്ളതാണ്. മോഷൻ എംബ്രോയിഡറി എന്താണെന്ന് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുമായിരിക്കും. കോമ്പിനേഷൻ മെഷീനുകളിലും ഫാഷൻ മേക്കറുകളിലും ഒക്കെ മാനുവലായിട്ട് എംബ്രോയിഡറി ചെയ്യുന്ന വിധമാണ് ഇത്. ഡിസൈൻ വരച്ച് ഫ്രെയിമിലിട്ടിട്ട് എംബ്രോയിഡറി ഫുട്ട് സെറ്റ് ചെയ്തിട്ട് നമ്മുടെ കയ്യിൻ്റെ മോഷൻ കൊണ്ട് ഡിസൈൻ ചെയ്ത് എടുക്കുന്നതാണ് മോഷൻ എംബ്രോയിഡറി. ഇത് എത്ര സ്മൂത്തായും വൃത്തിയായും ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കണം. മോഷൻ എംബ്രോയിഡറി ചെയ്യാനായി ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. മോഷൻ എംബ്രോയിഡറി ചെയ്യാനായിട്ട് എംബ്രോയിഡറി ഫുട്ടോ ഡാണിംഗ് ഫുട്ടോ ഉപയോഗിക്കാം. 14 പോയിന്റ് ഫീഡ് ഡോഗ് ഡ്രോപ്പിംഗ് ബട്ടൺ എന്നുള്ളതാണ്. ഈ ഫീച്ചറും കോമ്പിനേഷൻ മെഷീന് അപ്ലിക്കബിൾ ആയിട്ടുള്ളതാണ്. നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന മെഷീനിൽ ഫീഡ് ഡോഗ് ഡ്രോപ്പിംഗ് ബട്ടൺ ഉണ്ടോ എന്ന് നോക്കണം. എന്താണ് ഫീഡ് ഡോഗ്? സ്റ്റിച്ചിങ് മെഷീനുകളിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തുണി പുറകോട്ട് മൂവ് ചെയ്യുന്നത് പ്രസർ ഫുട്ടിൻ്റെ താഴെ കാണുന്ന പല്ലുകളുള്ള ഈ സംവിധാനം ഉള്ളതുകൊണ്ടാണ്. ഇതാണ് ഫീഡ് ഡോഗ്. ഈ പല്ലുകൾ ഇല്ലെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല. എന്നാൽ മോഷൻ എംബ്രോയിഡറി ചെയ്യുമ്പോൾ ഫീഡ് ഡോഗ് ഉണ്ടെങ്കിൽ എംബ്രോയിഡറി ചെയ്യാനും ബുദ്ധിമുട്ടാണ്. പല ഫാഷൻ മേക്കറുകളിലും ഫീഡ് ഡോഗിൻ്റെ മുകളിൽ കവർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേറ്റ് പോലെയുള്ള ഇത്തരത്തിലുള്ള അറ്റാച്ച്മെൻറ്റ് കിട്ടും. ഇത് ഫീഡ് ഡോഗിൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്തിട്ട് ഫീഡ് ഡോഗ് മറച്ച് വെച്ച് മോഷൻ എംബ്രോയിഡറി ചെയ്യാം. ഇതിന് പകരമായിട്ടുള്ള അഡ്വാൻസ്ഡ് ഫീച്ചറാണ് ഫീഡ് ഡോഗ് ഡ്രോപ്പിംഗ് ബട്ടൺ.
മെഷീൻ്റെ പുറകിലായി വരുന്ന ഒരു സ്ലൈഡിംഗ് രീതിയിലുള്ള ബട്ടണാണിത്. ഈ ബട്ടൺ സ്ലൈഡ് ചെയ്താൽ ഈ പല്ലുകൾ മെഷീൻ്റെ ഉള്ളിലേക്ക് പോകും. അപ്പം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഈ ഫീച്ചർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ വളരെ നല്ലതാണ്. 15th പോയിൻ്റ്, ഓട്ടോമാറ്റിക് ബോബിൻ വൈൻഡിങ് എന്നുള്ളതാണ്. ഇത് രണ്ട് ടൈപ്പ് മെഷീൻസിനും ആപ്ലിക്കബിളാണ്. ബോബിനിലേക്കുള്ള നൂല് ചുറ്റുന്ന രീതി പല മെഷീനുകളിലും പലതായിരിക്കും. ചിലതിൽ വേണ്ട രീതിയിൽ ത്രെഡ് ഇട്ട് ബോബിനിൽ വെച്ചിട്ട് ബോബിൻ ഇങ്ങനെ ലോക്ക് ചെയ്ത് ഫുട് കൺട്രോളർ യൂസ് ചെയ്തിട്ട് ബോബിനിൽ നൂല് ചുറ്റാം. എന്നാൽ ചില മെഷീനുകളിൽ ഇങ്ങനെയും പറ്റും, അതിനു പുറമെ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് സ്വിച്ച് ഉപയോഗിച്ചും നൂല് ചുറ്റാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ബോബിൻ കേസ് ലോക്ക് ചെയ്യുമ്പോൾ തന്നെ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ബട്ടണിൻ്റെ കളറ് ഓറഞ്ച് ആയിട്ട് മാറും. ആ സ്വിച്ചിൽ പ്രസ് ചെയ്താൽ ഓട്ടോമാറ്റിക് ആയിട്ട് ബോബിൻ വൈൻഡിങ് ചെയ്യും. ഇങ്ങനെ ഓട്ടോമാറ്റിക് ബോബിൻ വൈൻഡിങ് ഫെസിലിറ്റി ഉണ്ടെങ്കിൽ നല്ലതാണ്. പതിനാറാമത്തെ പോയിൻ്റ്, LCD ടച്ച് സ്ക്രീൻ എന്നുള്ളതാണ്. ഇത് രണ്ട് ടൈപ്പ് മെഷീൻസിനും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. LCD ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. അതിൽ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റും കളറും ഉണ്ടാവും. ചില മെഷീനുകളിൽ ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ ഉണ്ടാവില്ല. ഡിസൈൻസ് സെലക്ട് ചെയ്യാൻ മറ്റേതെങ്കിലും ഓപ്ഷൻ ആയിരിക്കും. സ്റ്റിച്ചുകളുടെ ചിത്രം കൊടുത്തിട്ടുണ്ടാവും, അത് നോക്കിയാവും സെലക്ട് ചെയ്യുക. ഈ രീതി കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ്. അതേസമയം LCD ടച്ച് സ്ക്രീനുള്ള മെഷീനാണെങ്കിൽ സ്റ്റിച്ചസ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. അതിൽ നിന്ന് സിമ്പിളായിട്ട് ടച്ച് ചെയ്തിട്ട് സ്റ്റിച്ചസ് സെലക്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ സ്ക്രീനിൽ തന്നെ ഏത് ഫുട്ട് ഉപയോഗിക്കണം എന്നൊക്കെ പല മെഷീനുകളിലും കാണിക്കും. ഓരോ സ്റ്റിച്ച് അനുസരിച്ച് ഫുട്ടിനും മാറ്റം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, സിപ്പർ ഫുട്ട് ആണ് നമ്മൾ സിബ്ബ് പിടിപ്പിക്കാനായിട്ട് യൂസ് ചെയ്യേണ്ടത്. അതുപോലെ ഓവർ കാസ്റ്റിംഗ് ചെയ്യുമ്പോൾ ഓവർ കാസ്റ്റിംഗ് ഫുട്ട്, പീക്കോ ചെയ്യാൻ വേണ്ടിയിട്ട് പീക്കോ ഫുട്ട്, അങ്ങനെ ഓരോ ടൈപ്പിലുള്ള ഫുട്ടുകൾ നമുക്ക് അതിന് സ്റ്റിച്ചിനനുസരിച്ച് ഉപയോഗിക്കാം. അതുപോലെ ഇവിടെ തന്നെ നമുക്ക് സ്റ്റിച്ചിൻ്റെ വിഡ്ത്ത് ലെങ്ത്ത് ഒക്കെ എഡിറ്റ് ചെയ്യാനും പറ്റും. ഇനി LCD ടച്ച് സ്ക്രീനിൽ തന്നെ കളർ LCD ടച്ച് സ്ക്രീൻ ആണോ എന്നുള്ളത് നോക്കണം. എംബ്രോയിഡറി ഡിസൈൻസിൻ്റെ ഭാഗമൊക്കെ വരുമ്പോൾ കളറായിട്ട് ഡിസ്പ്ലേ ഉണ്ടെങ്കിൽ കൂടുതൽ നല്ലതാണ്. സ്റ്റിച്ച് സെലക്ഷൻ ആണെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയാലും ഓക്കെയാണ്. എംബ്രോയിഡറി കളറ് തന്നെ കണ്ടാലാണ് കൂടുതലും മനസ്സിലാവുക. സെലക്ട് ചെയ്ത ഡിസൈനിൻ്റെ കളറുകൾ ചേഞ്ച് ചെയ്ത് ഏതാണ് കൂടുതൽ നല്ലത് എന്നൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും. ചില എംബ്രോയിഡറി ഓൺലി മെഷീനുകളിൽ ഡിസ്പ്ലേ തന്നെ ഉണ്ടാവില്ല. കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്ത് കമ്പ്യൂട്ടറിൽ നോക്കിയിട്ട് വേണം ഡിസൈൻസ് സെലക്ട് ചെയ്യാൻ. അതിനേക്കാളും ഈസി LCD ഡിസ്പ്ലേ ഉള്ളത് തന്നെയാണ്. കളർ LCD ആൻഡ് ടച്ച് സ്ക്രീൻ ആണെങ്കിലാണ് ഏറ്റവും നല്ലത്. ചില മെഷീനുകളിൽ സ്റ്റൈലസ് ഉപയോഗിച്ചാണ് സെലക്ട് ചെയ്യുക. സ്ക്രീനിൻ്റെ സൈസും പ്രധാനമാണ്. സ്ക്രീനിൻ്റെ സൈസ് മെഷീനിനെ ബേസ് ചെയ്തിട്ട് പലതാവും. കോസ്റ്റ്ലി എംബ്രോയിഡറി മെഷീൻസിലൊക്കെ
അതായത് ഒരു നെക്ക് മുഴുവനായിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് മെഷീൻസിലൊക്കെ വളരെ വലിയ ടച്ച് സ്ക്രീനുകളാണ് ഉണ്ടാവാറുള്ളത്. പിന്നെ ബേസിക് എംബ്രോയിഡറി എഡിറ്റിംഗ് ചെയ്യാനും ഈ LCD ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ ഉള്ളതാണ് നല്ലത്. അപ്പോൾ ഈ ഫീച്ചറിൻ്റെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും ഫീച്ചേഴ്സിനെ പറ്റിയാണ് പറയുന്നത്. അടുത്ത വീഡിയോയിൽ എംബ്രോയിഡറി പാർട്ടിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. സോ ദിസ് ഈസ് ടുഡേയ്സ് വീഡിയോ. കീപ് വാച്ചിങ്. താങ്ക് യു.